അപ്പോൾ കഴിഞ്ഞ തവണ ഈ ബജറ്റിൻ്റെ മുന്നോടിയായിട്ട് ഇതേ സ്ഥലത്ത് വെച്ച് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞ മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഭയങ്കര ഈ പടച്ചട്ടയൊക്കെ കഴിഞ്ഞാൽ വലിയ ഭടന്മാർ മുന്നിൽ കാവൽ നിൽക്കുന്നതൊക്കെയാണ് സാമ്പത്തിക മാനേജ്മെൻറ്റ് ട്രഷറി അങ്ങനെ, പക്ഷെ പുറകിലോട്ട് പോകുമ്പോൾ മൊത്തം പൊളിഞ്ഞ് കിടക്കുകയാണെന്ന് ആ അവസ്ഥ മാറിയോ? അത് ഞാനപ്പോൾ അതിൽ നിന്ന് പഠിച്ചെത്തിക്കുന്ന പാഠം വെച്ച് കഴിഞ്ഞാൽ അത്രക്കും വലിയ വാശിയൊന്നും പിടിക്കണ്ട, അതിപ്പോൾ മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞു, നമ്മൾ കോട്ടയുടെ മുന്നിൽ ഓരോ പൈസക്കും വേണ്ടി പടവാളൊക്കെ വിശിക്കുന്നു നിൽക്കും, പക്ഷെ കോട്ട പുറകെ പൊളിഞ്ഞ് കിടക്കുക ആവശ്യമുള്ളവർക്കൊക്കെ വാരിക്കണ്ടോ? അപ്പോൾ എന്നോട് ഇത് പറഞ്ഞത് സിറിയക്കെന്ന് പറഞ്ഞിട്ടൊരു സെക്രട്ടറിയാണ്, കഴിഞ്ഞാണോ മന്ത്രിയപ്പോൾ ആദ്യത്തെ സെക്രട്ടറി. അപ്പം ഞാൻ പറഞ്ഞു ഇത്ര മസല പിടിക്കണമെന്നില്ല, ഇത് ഇങ്ങനെ ഇങ്ങനെ ഫൈറ്റ് സാറേ വിടാൻ പാടില്ല, നമ്മൾ ഓരോ പൈസക്ക് വേണ്ടിയിട്ടും ഫൈറ്റ് ചെയ്യും, അത് നമ്മുടെ കടമയാണ്. പുറകിൽ നിന്ന് വാരിക്കൊണ്ട് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അത് ഓർത്തിട്ടാണ് കഴിഞ്ഞിട്ട്. ഇപ്പം ഞാനും കുറച്ച് പാഠം പഠിച്ചിട്ടുണ്ട്, അത്രക്കും വലിയ വാശി നിങ്ങൾ കയറി പിടിക്കണ്ട. പണമില്ല പണമില്ല എന്നുള്ള ഒരു അവസ്ഥ മാറ്റം വന്നു. ഇപ്പം കേന്ദ്രത്തിൽ നിന്നൊക്കെ ഉള്ള വായ്പ പരിധി കൂട്ടി, അല്ലെങ്കിൽ ജി എസ് ടി വരുമാനം കൂടിയില്ലേ, അങ്ങനെ ഒരു വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ സർക്കാരിന്? കടമെടുത്തുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി, കടം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അടുത്ത തവണ അടുത്ത മാസം അടുത്ത വർഷം അനുവിനത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും വരുമാനം കൂടി നിങ്ങൾ പ്രശ്നവും. ഇപ്പം ഈ ആളോഹരി കടം വലിയ രീതിയിൽ വർദ്ധിച്ചു ഇല്ലെന്നൊക്കെ ചുമ്മാ പറയണതാണ്. കേരളത്തിൽ കൂടി വേണ്ടി അപ്പുറത്തും കൂടി വരുന്നുണ്ട്, കാരണം ഇപ്പം എല്ലാവർക്കും ഒരുപോലെ കടം മേടിക്കാൻ അവകാശം കൊടുക്കുന്നത്. കണക്ക് നോക്കിയോ, എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും കേരളത്തിൻ്റെ കടം ഏതാണ്ട് ഇരട്ടിയാവും. ആ പ്രതിപക്ഷിരിക്കുന്നവരെയും കണ്ടില്ലേ, ഇതുവരെ കേരളം എടുത്ത അത്രയും കടം ഇവർ അഞ്ച് വർഷം കൊണ്ട് എടുത്തു എന്ന് പറയും. അത് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇവരും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ കടം പെരുകയാണെന്ന് ഇപ്പം അവർ പറയുന്നുണ്ട്. അതിനെ പറയണേ, ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ പെരുകുന്നില്ല, എല്ലാവരും പെരുകുന്നുണ്ട്. വരുമാനം കൂടാതെ മിനിസ്റ്റർ സൂചിപ്പിച്ച പോലെ വരുമാനം കൂടാതെ എന്താ മാർഗം? അപ്പോൾ അടുത്ത് വരുമാനം കൂട്ടാം, നമുക്ക് പുതിയ മാർഗമൊക്കെ ഉണ്ട്. ഞാൻ പണ്ട് പറഞ്ഞിരുന്ന ഡാമിലെ മണൽ ഇനി ഗൗരവത്തിലെടുക്കണം. നീ പാറ എന്തിനാണ് കൊടുക്കണേ? പാറ നേരിട്ട് പൊട്ടിക്കാം, സർക്കാർ തന്നെ എന്നിട്ട് ആവശ്യമുള്ളവർ കൊടുത്താൽ പോരെ. ക്വാറി ഉടമകൾ സമ്മതിക്കും? ഓ അതൊക്കെ നോക്കേണ്ടി വരുന്നു.